ബി പി മൊയ്തീൻ്റെ ഓർമ്മയ്ക്ക് 40 വയസ്സ്. ഇരുവഴിഞ്ഞിപ്പുഴയിൽ തെയ്യത്തും കടവിലുണ്ടായ തോണി അപകടത്തിൽ 1982 ജൂലൈ 15 മൊയ്തീൻ മരണത്തിന് കീഴടങ്ങിയത്. നിരവധി പേരെ രക്ഷപ്പെടുത്തിയായിരുന്നു ആ മനുഷ്യസ്നേഹി ഇരുവഴിഞ്ഞിയുടെ ആഴങ്ങളിലേക്ക് മറഞ്ഞത്. മിഥുനത്തിലെ തോരാത്ത മഴയിൽ ഒരു കൂട്ടക്കരച്ചിൽ കേട്ടായിരുന്നു അന്ന് കൊടിയത്തൂർ ചേന്നമംഗല്ലൂർ ഗ്രാമങ്ങൾ ഉണർന്നത്. ആ കരച്ചിൽ മലയാളികളുടെ സങ്കടമായും പിന്നീട് എൻ്റെ മൊയ്തീൻ എന്ന സിനിമയായും നാടാകെ പടർന്നു. 1982 ജൂലൈ 15 വ്യാഴാഴ്ച രാവിലെ 9 മണിയോടെയായിരുന്നു 3 ജീവൻ പൊലിഞ്ഞ തെയ്യത്തുംകടവ് തോണി അപകടം. ബി പി മൊയ്തീൻ കൊടിയത്തൂർ ഉള്ളാട്ടിൽ ഉസ്സൻ ചേന്നമംഗല്ലൂർ നമ്പുതൊടിക കോയസൻ മാസ്റ്ററുടെ 5 വയസ്സ് പ്രായമുള്ള മകൻ അംജദ് എന്നിവരാണ് അന്ന് മരണത്തിൻ്റെ കാര്യത്തിൽ മുങ്ങിത്താണ് കണ്ണീരോർമ്മയായത്. സ്വന്തം ജീവനേക്കാൾ മറ്റുള്ളവരുടെ ജീവന് വില കൽപ്പിച്ച് കലങ്ങിയ വെള്ളത്തിൻ്റെ കുത്തൊഴുക്കിൽ തലങ്ങും വിലങ്ങും നീന്തി പലരെയും രക്ഷപ്പെടുത്തിയായിരുന്നു മൊയ്തീൻ്റെ അന്ത്യം. അംജദിൻ്റെ മാതാവിനെയും കൈക്കുഞ്ഞിനെയും കരകയറ്റി. ഉസ്സനെയും അംജദിനെയും തേടി നീന്തുമ്പോൾ തീർത്തും അവശനായിരുന്നു. കരയിലുള്ളവർ വിലക്കിയെങ്കിലും മൊയ്തീൻ കൂട്ടാക്കിയില്ല. 2 ജീവനെ ഉപേക്ഷിച്ച് കരകയറാൻ ആ മനുഷ്യസ്നേഹിക്ക് മനസ്സു വന്നില്ല. അങ്ങനെ 3 ജീവനുകൾ ഓർമ്മയായി. 3 ദിവസം കഴിഞ്ഞാണ് മൊയ്തീൻ്റെ മൃതദേഹം കണ്ടുകിട്ടിയത്. ഉസ്സൻ്റേത് 5-ാം ദിവസവും. അംജദിനെപ്പറ്റി ഇതുവരെ യാതൊരു വിവരവുമില്ല. ബി പി മൊയ്തീന് 1984 രാഷ്ട്രപതിയുടെ ജീവൻരക്ഷാ പദക് മരണാനന്തര ബഹുമതിയായി ലഭിച്ചു. മൊയ്തീൻ ഓർമ്മയായി 40 വർഷം പൂർത്തിയാകുമ്പോൾ ആ മനുഷ്യസ്നേഹിയുടെ ഓർമ്മയിൽ തന്നെയാണ് മലയോര ജനതയ്ക്കൊപ്പം കാഞ്ചനമാലയും ഇന്നും ജീവിക്കുന്നത്. സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമാണെന്ന് ബി പി മൊയ്തീൻ സേവാമന്ത്രി. മൊയ്തീൻ്റെ പ്രണയിനി കാഞ്ചന ഡയറക്ടറായി മൊയ്തീൻ്റെ കാൽപ്പാടുകൾ പിന്തുടർന്നാണ് അതിൻ്റെ സഞ്ചാരം. നിരാലംബർ, പീഡിതർ, മാനസിക നില തെറ്റി അലയുന്നവർ, കുടുംബത്തിൽ നിന്ന് അഭയം തേടി ഇറങ്ങിയോടുന്നവർ, അവകാശം നിഷേധിക്കപ്പെട്ടവർ തുടങ്ങി മനസ്സിൽ കനലേരിയുന്നവരും ജീവിതം മടുത്തവരുമായ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും അഭയകേന്ദ്രമായും കലാ സാംസ്കാരിക സാമൂഹിക പ്രവർത്തനങ്ങളുടെയും തൊഴിൽ പരിശീലനത്തിൻ്റെയും കേന്ദ്രമായും മലയോര മേഖലയുടെ അവിഭാജ്യ ഘടകമാണ് സേവാമന്ത്രി. ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്ത, മുക്കം.